അല്ല ജോസങ്ങൾ പണ്ട് നിത്യസഹായമാതായ പാടിയല്ലേ? കറക്റ്റ്. അയ്യോ പുളി പട്ടാളത്തിൽ കാശ് വലിയ ദൂരമില്ലായിരുന്നല്ലോ പാവപ്രായത്തിൽ നിന്നെ കൊടുക്കുന്നു അമ്മകുട്ടി വന്നു പാടപ്രായ. അല്ല സത്യത്തിൽ ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഒരു ഫോട്ടോ കണ്ടപ്പോഴേ ഈ ഫോട്ടോയിലല്ലോ ഞാൻ ഇല്ലാതെ പോയത്. കല്യാണ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ജീവൻ ഉടലിൽ വന്നപ്പം ചോദിച്ചതാ ഈ ഫോട്ടോ ഞാൻ അവിടെ പോയാറില്ല. എനിക്ക് പ്രപ്പോസ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം ഇത് കൊണ്ടുവന്നത് തന്നെ എന്റെ ബ്രദറാണ്, എന്നിട്ട് ബ്രദറാണ്. പുള്ളി ഒരു ദിവസം ഫോണിൽ ഇങ്ങനെ എന്നോട് പറഞ്ഞു, എടാ നമുക്ക്, ഞാൻ എന്റെ അമ്മ വീട്ടിൽ ചെന്ന കുറച്ച് ചെന്നപ്പോഴാ നമ്മുടെ വല്യപ്പൻ എന്നോട് ആര്യം പറഞ്ഞു. ഞാനെന്നെ കേട്ടുപോയപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് കല്യാണക്കാരില്ല, പ്രായമായില്ലല്ലോ, 28 വയസ്സല്ലാണ്. അന്നേരം പുള്ളി പറയാം, അതൊന്നും അല്ല, നിനക്ക് പ്രായമായാലും കല്യാണം കഴിക്കാം. പോയ സമയത്ത് അല്ലല്ലോ അതൊക്കെ കഴിഞ്ഞ പിന്നെ പുള്ളിക്കാരൻ പോ, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഡൽഹിയിൽ താമസിക്കുന്നത് നമ്മുടെ മോൺസൺ താമസിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ഒരു സാറ്റർഡേ ലീവ് എടുത്തു നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് രണ്ടു പേർക്കും കൂടെ നമ്മുടെ അങ്കിൾ അവിടെ ഉണ്ട്, അവിടെയാണ് പുള്ളിക്കാർക്ക് രണ്ടുപേർക്ക് വരികയും പോകുകയും ചെയ്യുന്നത്. അപ്പൊ അവിടെ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്നു. അപ്പൊ പുള്ളി എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയേട്ടൻ പുള്ളിയുടെ പിടിച്ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആള് കക്ഷി വരാനായിട്ട്. അപ്പോ പുള്ളിക്കാരൻ കൂട്ടിയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരത്തി എന്നൊക്കെ എത്തി അല്ല തന്നെയാണ്. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് വന്ന് കണ്ടു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് നമ്മുടെ ശിവരേട്ടൻ പുള്ളി എന്നെ പരിചയപ്പെടുത്തേടാ അതെ എന്താ വരുന്നതാണ് കക്ഷി എന്ന് പറഞ്ഞു. ഞാൻ വെച്ച് നോക്കിപ്പെട്ടത് വഹിക്കാൻ പറ്റുമോ എന്ന് പന്ത്രണ്ട് പത്ത് ലോറി അല്ലേ കണ്ടപ്പോഴാണ് ഒത്തിരി വേസ്റ്റ്ലാൻഡ് വന്നു, ഒത്തിരി വേസ്റ്റ്ലാൻഡ് ഗവൺമെന്റ് എടുത്തോണ്ട് പോകും. പറഞ്ഞു മനസ്സൊക്കെ അങ്ങോട്ട് ക്രോഡീകരിച്ച് ആക്കി പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു അവസാനം തിരിച്ചെന്നൊന്നും ചോദിച്ചില്ലേ? അല്ല തിരിച്ച് പുള്ളിക്കാരത്തേക്ക് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പുള്ളിക്കാരത്തൊന്നും ചോദിച്ചില്ല. അതെ ബയോഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരത്തെ ചോദിച്ചില്ല. അന്ന് കഷ്ണി ഉണ്ടായിരുന്നു, അതോ മുടി ഉണ്ടായിരുന്നു അന്നോ? അന്ന് കഷ്ണി ഒന്നും ഇല്ല, അന്ന് ഇവിടം വരെ മുടിയായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പറ്റില്ല. പെണ്ണാണ് മുതൽ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ പോളമുടി എല്ലാം ഒഴിഞ്ഞു പോയില്ലേ? അപ്പൊ അങ്ങനെ അത് അവിടെ വെച്ച് അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരത്തെ നേരം പുള്ളി അവിടെ മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ആഘോഷമായിട്ട് മുട്ട രണ്ടെണ്ണം കഴിഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം പറഞ്ഞ് പെറുക്കി പെറുക്കി അവിടെ നമ്മൾ വന്നു നേരെ കഷായം കൊണ്ടുവന്നായിരുന്നു. അത് കേട്ടായിരുന്നു.
നോക്ക്